السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين ادروا صدامكم يا قران مدنم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال له صاحبه وهو يحابره أكفرت بالذي خلقك من تراب أكفرت بالذي خلقك من تراب ثم من ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالاً وبلداً، فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا ويرسل عليها حسبانا من السماء േഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാല്പത് ഈ ആയത്തുകളാണ് നാം കേട്ടത് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ അതിൽ നന്ദി കേടു കാണിക്കുന്നവനെയും അള്ളാഹുവിനെ ഏമത്തുകളെ ആ നിയമത്തുകൾക്ക് നന്ദി ചെയ്യുന്ന ആ വിഭാഗത്തെയും അള്ളാഹു സുബഹാനഹുവത്താല പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ് ഇതൊക്കെ അതിമനോഹരമായ ഒരു തോട്ടം എല്ലാവിധ സുഭിക്ഷമായ സമൃദ്ധമായ സമ്പത്തോളും ഒക്കെ നൽകി ഒരു മനുഷ്യനെ അള്ളാഹു താല അനുഗ്രഹിച്ചപ്പോൾ ഇത് മാത്രമാണ് ലോകമെന്നും അന്ത്യദിനം പോലും ഉണ്ടാകില്ല എന്നുമൊക്കെ അഹങ്കരിച്ച വ്യക്തി ആ വ്യക്തിയും അതുപോലെ അലോഹനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനും രണ്ട് വ്യക്തികളുടെ ചരിത്രമാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ബാഹു പറയുന്നു അവൻ്റെ കൂട്ടുകാരൻ മറുപടിയായി ചോദിച്ചു أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا أكفرت بالذي خلقك لنسوشتك الله وليني نشيدي كنوه അഥവാ ഹലകക്കമിൻ തുറാബിൻ സുമ്മിൻ മണ്ണിൽ നിന്നും പിന്നീട് ശുക്ലബിന്ദുവിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും സുമ റജുല അതിനുശേഷം നിന്നെ ഒരു പൂർണ്ണ മനുഷ്യനായി രൂപപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ എന്ന് ആ തൻ്റെ സുഹൃത്ത് ആ ധിഖാരിയായ വ്യക്തിയോട് ചോദിച്ചു വീണ്ടും അദ്ദേഹം തന്നെ പറയുന്നതായി അള്ളാഹു പറയുന്നു എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം റബ്ബി അവൻ അള്ളാഹു എന്ത് രക്ഷിതാവാകുന്നു കേട്ടോ അള്ളാഹു എന്തു രക്ഷിതാവാണെന്ന് ഞാനിത് പ്രഖ്യാപിക്കുന്നു എന്ത് രക്ഷിതാവിനോട് ആരെയും ഞാൻ പങ്കു ചേർക്കുന്നതുമല്ല വീണ്ടും ആദിക്കാരിയായ മനുഷ്യനോട് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ച സാലിഹായ സുഹൃത്തിന്റെ മറുപടി സാലിഹായ സുഹൃത്ത് വീണ്ടും പറയുകയാണ് നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ ഇതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചതാണ് അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല നിന്നേക്കാൾ ധനവും സന്താനങ്ങളും കുറഞ്ഞവനായി എന്നെ നീ കാണുന്നുവെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം നിന്റെ തോട്ടത്തെക്കാൾ ഏറ്റവും നല്ലത് രക്ഷിതാവായ റബ്ബ് എനിക്ക് നൽകുവാനും അതേസമയം നിന്റെ തോട്ടത്തിന്മേൽ ആകാശത്തിൽ നിന്ന് ഒരു ശിക്ഷനും അങ്ങനെ അത് വഴുതുന്ന മണ്ണായി തീരുവാനും സാധ്യതയുണ്ട് എന്നും ആ സുഹൃത്ത് തൻ്റെ ധിക്കാരിയായ ആ വ്യക്തിയോട് പറയുന്ന ആ സന്ദർഭം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അതിലെ വെള്ളം വറ്റിപ്പോയേക്കാം നല്ല ജലാശയവും നീരുറുവകളുമുള്ള ശുദ്ധജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളും മനോഹരമായ തോട്ടവും അതൊക്കെ അതിലുള്ള ജലം അതെല്ലാം വറ്റിപ്പോയേക്കാം ഫലന്തസ്തീ അലഹു കൊലഭ ആ ജലമൊക്കെ വറ്റിപ്പോയാൽ അപ്പോൾ തേടി നിനക്ക് കഴിയുന്ന അല്ല കഴിയുകയില്ല തന്നെ അഹങ്കാരിയായ ആ മനുഷ്യനെ അഹങ്കാരിയായ ആ തോട്ടക്കാരന് അയാളുടെ സുഹൃത്ത് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന വാഗ്വാദമാണ് നാം ഈ ആയത്തിലൂടെ കേൾക്കുന്നത് വളരെ ശ്രദ്ധേയനായ ശ്രദ്ധേയമായ അനിഷേദ്യവുമായ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാൻ കഴിയാത്ത സത്യങ്ങൾ ആ മനുഷ്യനോട് ഈ സത്യ തത്വോപദേശമായി ഈ മനുഷ്യൻ പറയുന്ന സന്ദർഭം ഈ സദ് സാലിഹായ മനുഷ്യൻ പറയുന്ന സന്ദർഭം അവൻ അദ്ദേഹം പറഞ്ഞു മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച വസ്തുക്കൾ ഭക്ഷിച്ചു അതിൽ നിന്നുള്ള ഉണ്ടായ ഇന്ദ്രിയ ബീജത്താൽ നിന്നെ സൃഷ്ടിച്ച ഒരു പൂർണ്ണ മനുഷ്യനാക്കിയ രക്ഷിതാവിനെ നിഷേധിച്ചത് വളരെ മോശമായി പോയി എന്നാൽ നിന്നെപ്പോലെ ധിക്കാരിയാകാൻ ഞാൻ ഒരിക്കലും സന്നദ്ധനല്ല തന്നെ എന്റെ നിലപാട് ഇതാണ് അഥവാ അള്ളാഹു എന്റെ രക്ഷിതാവാണെന്ന് ഞാൻ ഇതാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു അവന്റെ അധികാരാവകാശങ്ങളിൽ ആരെയും ഞാൻ പങ്കാളികളാക്കുകയുമില്ല നിന്റെ സ്വത്തുക്കളിൽ നീ കണ്ണു മഞ്ഞളിച്ച് നീ അഹങ്കാരം നടിക്കുകയാണല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ സമ്പത്തുകൾ അത്രയും നീ സന്തോഷിക്കു സന്തോഷം ഈ സമ്പത്തുകളൊക്കെയും ലഭിച്ചതിൽ നീ സന്തോഷിക്കുന്നുവെങ്കിൽ ഇതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചു നിനക്ക് നൽകിയതാണ് അങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് നിനക്ക് ലഭ്യമായത് അള്ളാഹുനെ കൊണ്ടല്ലാതെ ആർക്കും ഒരു കഴിവും ഇല്ല എന്ന് ആയിരുന്നു നീ പറയേണ്ടിയിരുന്നത് അഥവാ ജന്നത്തെ കുൽത്തമാശ അള്ളാഹുല പോവത്ത ഇല്ലാപില്ല എല്ലാം റബ്ബ് നൽകുന്നതാണ് എല്ലാ സുഖവും സന്തോഷങ്ങളും അള്ളാഹു നൽകുന്നതാണ് എല്ലാം അള്ളാഹുവിൻ്റെ കഴിയും എല്ലാം നശിപ്പിച്ചു കളയുവാനും റബ്ബിൻ്റെ കഴിവുണ്ട് എന്ന അർത്ഥത്തിലുള്ള ആ വചനം അതാണ് നീ പറയേണ്ടിയിരുന്നത് സ്വത്തുക്കളും കുടുംബവും മോശമായവനും സാമർഥ്യമില്ലാത്തവനുമായ ഒരു ഹീനനായി പോയല്ലോ ഒരു ഹീ ഒരു ഹീനനായ വ്യക്തിയായി പോയല്ലോ എന്ന് എന്നെ കുറിച്ച് നീ കാണുന്നുണ്ട് അതിന്റെ പേരിൽ എന്നെ പരിഹസിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നാൽ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായി എന്നെ നീ കാണുന്നുവെങ്കിൽ ഒരു കാര്യം നീ ഓർക്കണം നിന്റെ തോട്ടത്തേക്കാൾ മെച്ചപ്പെട്ടത് വാഹു സുബാനുഭവത്തെ ആരെ എനിക്ക് നൽകിയെന്നവരാം അതേസമയം ആകാശത്തിൽ നിന്ന് പോലെ ശിക്ഷയും ഇറക്കി നിമിഷ നേരം കൊണ്ട് നിന്റെ തോട്ടം പറ്റ നശിപ്പിക്കുവാനും ഇത് ഈ തോട്ടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജലാശയം അതൊക്കെ വറ്റിച്ചു കളയുവാനും അതെല്ലാം നാമാവശേഷമാക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് അതിന്നും അള്ളാഹു കഴിവുള്ളവനാണ് എന്നും നീ ഓർക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് തൻ്റെ സുഹൃത്ത് ആ അക്രമികാരിയായ വ്യക്തിയോട് പറഞ്ഞ ആ വിഷയം എന്തൊരു അത്ഭുതകരമായ കാര്യം കാണുമ്പോഴും എന്ന് പറയൽ സുന്നത്താണ് മുഹമ്മദ് തങ്ങൾ അവിടുത്തെ മഹത്തായ ഹദീസിലൂടെ മാലിക് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം പറഞ്ഞു ഏതൊരു വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നുവോ അത് കുടുംബം കുടുംബങ്ങളും മക്കളെ കൊണ്ടുള്ള ഞാമത്താവട്ടെ അല്ലെങ്കിൽ അവരെ ധനികനാക്കി കൊണ്ടുള്ള നിയമത്താവട്ടെ അല്ലെങ്കിൽ സന്താനങ്ങൾ നൽകി കൊണ്ടുള്ള കുടും നിയമത്താകട്ടെ ആ നിയമത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവൻ പറയണം അവൻ പറഞ്ഞു മാഷാഹു എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു വ്യക്തി അള്ളാഹു നൽകപ്പെട്ട അള്ളാഹു നൽകിയ നിയമത്തുകളെ കണ്ട് മാഷ അള്ളാഹുലാ കൂവത്ത് ഇല്ലാബില്ല എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ആപത്തും അതിന് സംഭവിക്കുകയില്ല എന്ന് തിരു നബിഹുഅലി വസ്ലങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട്അല റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അതാണ് ആ മനുഷ്യൻ പറയേണ്ടിയിരുന്നത് മറിച്ച് ധിക്കാരിയായ ആ വ്യക്തി തൻ്റെ തനിക്ക് അള്ളാഹു നൽകിയ ആ അനുഗ്രഹങ്ങളെ ആ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനെ നിഷേധിക്കുകയും റബ്ബിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേടുള്ള വർത്തമാനം പറയുകയും ഒക്കെ ചെയ്ത വിഷയങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വരഹമി വാർക്കാത്തു